ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന കേട്ടോ, നമുക്ക് എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ പുലിമുട്ടുകളിലൊക്കെ പ്രധാനമായിട്ട് കാണപ്പെടുന്ന മൂന്ന് തരം മീനുകളാണ്, മൂന്ന് പ്രധാനമായും കൂടുതലായി കാണപ്പെടുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. അല്ലാതെ വേറെ മീനുകളില്ലെന്നല്ല, കാണപ്പെടുന്ന മൂന്ന് തരം മീനുകളാണ്. ഒന്ന് സ്നാപ്പർ വർഗത്തിൽപ്പെടുന്ന നമ്മുടെ ചെമ്പല്ലി, രണ്ട് പിന്നെ ഗ്രൂപ്പർ വർഗത്തിൽപ്പെടുന്ന അമൂർ, പിന്നെ നരിമീൻ എന്ന് ചിലയിടങ്ങളിലൊക്കെ നരിമീൻ എന്ന് പറയും. കാളാഞ്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം കാളാഞ്ചി. അപ്പോൾ ഈ മൂന്ന് മീനുകളാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഇല്ലെന്നല്ല, മറ്റ് മീനുകൾ ഇല്ലെന്നല്ല, മറ്റ് മീനുകളുണ്ട്. എന്നാലും ഞാൻ ഈ കൂട്ടത്തിൽ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആംഗ്ലേഴ്സിൻ്റെ എല്ലാ ഫേവററ്റ് ക്യാച്ചുകളിലൊന്നാണ് നമ്മുടെ ചെമ്പല്ലിയെ പറ്റി കേട്ടോ. ഒത്തിരി സവിശേഷതകളുള്ളൊരു മീനാട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അപാരമാണ്. കാരണം ഭയങ്കര ടേസ്റ്റാണ് ചെമ്പല്ലിക്ക്. ഗ്രില്ല് ചെയ്യാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ രണ്ടാമത് വരുന്നത് ഭയങ്കരമായിട്ട് വീക്ക്നെസ് ഉള്ളൊരു മീനാണിത്. പെട്ടെന്ന് ലൂറാണെങ്കിലും ഷാർട്ടാണെങ്കിലും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട് മീൻ. ഭയങ്കര അഗ്രസീവ് മൈൻഡ് ഉള്ളൊരു മീനാണ്. കാരണം അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ പല്ലുകൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ അതിൻ്റെ ആ ഒരു ആക്രമണ സ്വഭാവം. ചെമ്പല്ലി കൂടുതലായിട്ടും തീറ്റിയെടുക്കുന്നൊരു സമയമുണ്ട്. നമ്മുടെ ലൂറുകളിലും ഷ്രിമ്പുകളിലും ഒക്കെ തീറ്റിയെടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്, അല്ലാതെ ചെമ്പല്ലി തീറ്റിയെടുക്കത്തില്ലെന്നല്ല. ഫുൾ ടൈം തീറ്റിയെടുക്കും. എന്നാലും അതിനൊരു സമയമുണ്ട്. നമ്മുടെ ലൂറുകളാകട്ടെ ഷാഡുകളാകട്ടെ കാസ്റ്റ് ചെയ്യുമ്പോൾ വെളുപ്പിനെ ഒരു 3 മണിക്ക് ശേഷം, ഒരു 3 മണിക്ക് ശേഷം, ഒരു രാവിലെ ഒരു 6:30 ആ ഒരു സമയം വരെ വെട്ടം വീണ് തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് ഭയങ്കര അഗ്രസീവ് മൈൻഡാണ് ഈ മീൻ ആ സമയത്ത്. പെട്ടെന്ന് ലൂറുകളിലാണെങ്കിലും ഷ്രിമ്പുകളിലാണെങ്കിലും തൊട്ടടുത്ത് മീൻ നമ്മുടെ ഷ്രിമ്പോ ലൂറോ നമ്മ അതിനോട് ചേർന്ന് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വെളുപ്പിനെ എന്ന് പറയുമ്പോൾ മീൻ ഭയങ്കര അഗ്രസീവായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. അതുമാത്രമല്ല, നമ്മുടെ ലൂറാകട്ടെ ഷാഡാകട്ടെ എന്തായാലും ഇതിൻ്റെ തൊട്ടടുത്തൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഇത് ഏത് സാധനമാണ്. മീനാണോ അത് പെട്ടെന്ന് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന കാണുമ്പോൾ അത് അറ്റാക്ക് ചെയ്യും. അത് അങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ടും ഷാഡിലും ഷ്രിമ്പിലൊക്കെ മീൻ കിട്ടുന്നത് ആ ഒരു സമയത്ത് കേട്ടോ. അതാണ് നമ്മുടെ ചെമ്പല്ലിയെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയങ്ങളിലൊന്ന്. അല്ലാത്ത സമയങ്ങളിൽ മീൻ അടിക്കത്തില്ല. 100% മീൻ അടിക്കുന്നുണ്ടെങ്കിൽ ഒരു 80% അടിക്കുന്നത് ഈ ഞാൻ പറഞ്ഞ സമയത്താണ്. പിന്നീട് രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് വൈകിട്ടൊരു 5:30 ശേഷം മീൻ നന്നായിട്ട് അഗ്രസീവ് ആവുന്നുണ്ട്. നിങ്ങൾ ചെമ്പല്ലിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മീൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഷാഡുകളും ലൂറുകളും ഉപയോഗിക്കുന്നതിനേക്കാളിലും നല്ല റിസൾട്ടാണ് ഷ്രിമ്പുകളിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷ്രിമ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ജെല്ലി ബ്ലൂ, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് ലൂർ കാസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഷ്രിമ്പ് ഒന്ന് രാവിലെ ഈ സമയങ്ങളൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയാൽ മീൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിക്കും കേട്ടോ. നമ്മുടെ ആ പരിസരത്ത് മീൻ ഉണ്ടെങ്കിൽ മീൻ തീർച്ചയായിട്ടും അടിച്ചിരിക്കും കേട്ടോ. അല്ലാതെ മീൻ ഇല്ലാത്ത ഏരിയയിൽ എറിഞ്ഞിട്ട് എത്ര എറിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ ഡിപ്പൊക്കെ ഉപയോഗിച്ചിട്ട് മീൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെയോ മീൻ്റെയോ നിങ്ങളുടെയോ കുറ്റമല്ല. അത് മീൻ ആ ഏരിയയിൽ ഇല്ല, അതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഒരു 10ഓ 20ഓ കാസ്റ്റ് ചെയ്യുമ്പോൾ മീൻ ആ ഏരിയയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും, അടിച്ചിരിക്കും. അല്ലാതെ അത് മണിക്കൂറുകളോളം ഒരു സ്പോട്ടിൽ കാസ്റ്റ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു 10ഓ 20ഓ കാസ്റ്റ് ചെയ്യുമ്പോൾ മീൻ ആ ഏരിയയിൽ നിപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മീൻ കിട്ടും. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത സ്പോട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു കാര്യമാണ്, നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. പക്ഷേ ബിഗിനേഴ്സിന് ചിലപ്പോൾ ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും. ഈ വീഡിയോ കൊണ്ട് അവർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം ചെമ്പല്ലി എന്ന് പറയുന്ന മീനിനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു സമയം, അതായത് രാവിലെ വെളുപ്പാങ്കാലത്ത് വെട്ടം വീഴുന്നതിന് മുമ്പ് ഒരു 3 മണിക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഒരു 6:30 വരെ കാസ്റ്റ് ചെയ്ത് നോക്കിയോ നിങ്ങൾക്ക് മീൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഞാൻ കൂടുതലും സെലക്ട് ചെയ്യുന്ന സമയമാണ് കേട്ടോ ഈ 3 തൊട്ട് ഞാൻ കൂടുതലായിട്ടും തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കാസ്റ്റിങ്ങിന് പോകുകയാണെങ്കിൽ ഞാൻ ഒരു 4:30 ആകുമ്പോൾ ഞാൻ സ്പോട്ടിൽ എത്തത്തക്ക രീതിയിലേ ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ 3 മണിക്ക് പോകാൻ പറ്റുന്നവരാണെങ്കിൽ 3 മണിക്ക് അവിടെ സ്പോട്ടിൽ ചെന്ന് കാസ്റ്റിംഗ് തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ. മീൻ പെട്ടെന്ന് അടിക്കുന്നൊരു സമയം, കാരണം അത്രയ്ക്ക് അഗ്രസീവായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. പിന്നെ ഇരുട്ടിൻ്റെ ആ ഒരു ഇതും ഉള്ളതുകൊണ്ട് നമ്മുടെ ലൂറും ഷാഡും തൊട്ടടുത്തൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിന് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അത് കരുതും അതിൻ്റെ ഇരയാണ് പോകുന്നത്, പെട്ടെന്ന് അത് മീനാണ് അല്ലെങ്കിൽ അത് ഏതാണ് അതിൻ്റെ ഇരയാണ് പോകുന്നതെന്ന് വെച്ച് പെട്ടെന്ന് അത് അറ്റാക്ക് ചെയ്യും. അത് പിന്നെ മുമ്പും പിമ്പും നോക്കത്തില്ല, കാരണം അത്രയ്ക്ക് വീക്ക്നെസ് ഉള്ളൊരു മീനാണ്, ഭയങ്കര അഗ്രസീവ് മൈൻഡാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞ കൂട്ട് ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. അതുവരെ ബൈ.